കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള സവാരി ആപ്പ് മൂന്നാം ദിവസവും പ്രവർത്തന സജ്ജമായില്ല. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾ. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാക്കാത്തതിന് സാങ്കേതിക കാരണങ്ങളാണ് തൊഴിൽ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ചിങ്ങമൊന്നിന്, അതായത് ഈ മാസം 17-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സവാരി ആപ്പ് ഉദ്ഘാടനം ചെയ്തത്. 12 മണിക്കൂറിനുള്ളിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ 3 ദിവസം പിന്നിട്ടിട്ടും ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. യാത്രക്കാർ വലിയ പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ അവർ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ഒപ്പം 571 വാഹനങ്ങളാണ് ഈ കേരള സവാരി ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ഈ ആപ്പ് പ്രവർത്തന സജ്ജമാകുമെന്ന ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത കാത്തിരിപ്പിലാണ് വാഹന ഉടമകൾ. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതല്ല, അപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ സങ്കടമായി മാറിയോ? വളരെ വളരെ സങ്കടമാണ്. കാരണം കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് ഒരു മോചനമാണ് ഞങ്ങൾ കേരള സവാരിയും കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ എൻക്വയറി ഉണ്ട്. കാരണം ഇത് നല്ല ഒരു പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞു ജനങ്ങൾക്കിടയിൽ നല്ല. കാരണം നമുക്ക് ഐ ഡി കാർഡും ജാക്കറ്റും ഒക്കെ ഇട്ട് നമ്മൾ 2 ദിവസം ഫുള്ള് ചുമ്മാ റോഡിൽ കൂടെ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓടുമ്പോൾ പോകണമെങ്കിൽ നമ്മൾ ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഓടുന്നത്. യാത്രക്കാരൊക്കെ കയറുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? യാത്രക്കാർ, ഞങ്ങൾ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ ഐ ഡി കാർഡ് എടുത്ത് പാക്കറ്റിലാണ് വെച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേടായി. പലരും പേഴ്സണലായിട്ട് വിളിച്ചു വരെ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ എവിടെ പോയി എവിടെ പോയി എന്ന്. എന്നാണ് വരുന്നുള്ളത് നമുക്കൊരു ഒരുത്തർക്കും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഉന്നതപ്പെട്ട അധികാരികൾ വെളിപ്പെടുത്തിയാലേ ഉള്ളൂ. കേരള സഫാരി നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു അഭിമാനമാണ്. നമ്മളതിൽ കൈ കൊടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഈ പി സി സിയുടെ കാര്യത്തിൽ ചെറിയൊരു കേസായാലും, പെറ്റി കേസായാലും പോലും അത് തരണം ചെയ്ത് തരാനായിട്ട് സർക്കാർ മുന്നിട്ട് വരണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. സാങ്കേതിക കാരണങ്ങളാണ് ആപ്പ് വൈകുന്നതിന് കാരണമായി തൊഴിൽ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആപ്പ് എപ്പോൾ പ്രവർത്തന സജ്ജമാകുമെന്ന് വ്യക്തതയില്ലാത്തതിനാൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന യാത്രക്കാർക്കൊപ്പം വാഹന ഉടമകളും നിരാശരാണ്. തിരുവനന്തപുരത്തു നിന്നും പ്രേം ശശിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.